Sacred Heart Retreat, a retreat for differently abled people. Thiruhrudaya Dhyanam, Bhinnasheshikarkkayulla Thiruhrudaya Dhyanam. Pidavinteyum Putrandeyum Parishuddha Atmavinteyum Namathil Amen. Esivel Snehamulla Ente Priya Kootukare, Eeshoyude Divyahrudayame ജീവിത മുറിവുകളെ പരാതിയില്ലാതെ സ്വീകരിച്ച് അവയെ തിരുമുറിവുകളാക്കി മാറ്റണമേ. ഈശോയുടെ തിരുഹൃദയ ചിത്രങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മൂന്ന് രീതികൾ: ഒന്ന്, കൈകൾ കൊണ്ട് വസ്ത്രാഞ്ജലം അല്പം മാറ്റി ഈശോ തിരുഹൃദയം കാണിക്കുന്നു. രണ്ട്, വിരൽ കൊണ്ട് തിരുഹൃദയം ചൂണ്ടിക്കാണിക്കുന്നു. മൂന്ന്, തൻ്റെ കൈകളിൽ തിരുഹൃദയം എടുത്ത് പിടിച്ചിരിക്കുന്നു. ഈ മൂന്ന് അവതരണങ്ങളെയും ഒരുമിച്ച് ധ്യാനിച്ചാൽ അതിനെ ഇങ്ങനെ സംഗ്രഹിക്കാം: കുഞ്ഞെ, ഇതുപോലെ മുറിയപ്പെടാതെ, ഇതുപോലെ കത്തിജ്വലിക്കാതെ നിനക്ക് ഒരിക്കലും തിരുഹൃദയത്തോട് ഒന്നാകാൻ കഴിയില്ല. നിന്റെ ജീവിത വഴികൾക്ക് എന്ത് നിറവും എന്ത് രൂപവും എന്ത് ചാരുതയും ആയിക്കൊള്ളട്ടെ, കുടുംബജീവിതത്തിൻ്റെ സന്തോഷമോ സമർപ്പണ ജീവിതത്തിൻ്റെ ലാളിത്യമോ വൈദ്യത്തിൻ്റെ ഏകാന്തതയോ ഒറ്റപ്പെടലിൻ്റെ നൊമ്പരമോ എന്തു തന്നെ ജീവിതത്തിന് രൂപം നൽകിയാലും അവയിലൂടെയൊക്കെ ഒരു തിരുഹൃദയം ഉള്ളിൽ രൂപം കൊള്ളണമെങ്കിൽ ഇതുപോലെ മുറിയപ്പെട്ടേ പറ്റൂ. ഇതുപോലെ ക്ഷമിക്കുന്ന സ്നേഹാഗ്നിയാൽ ജ്വലിക്കപ്പെട്ടേ പറ്റൂ. ഇന്ന ദിവസം നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത്, നമ്മെ ധ്യാനിപ്പിക്കുന്നത് റവറൻ ഫാദർ ആന്റണി അറയ്ക്കൽ, OFM കപ്യൂച്ചൻ ഡയസസ് ഓഫ് ബെച്ചിനോർ അച്ഛനാണ്. അച്ഛനെ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോയെ, നിത്യജീവന്റെ വചസ്സുകൾ അങ്ങേപ്പക്കൽ ആണല്ലോ, അച്ഛനിലൂടെ അവ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതുമയുള്ളതാണ്. അവിടുത്തെ പരിപാലന ഓരോ നിമിഷവും അനുഭവ വേദ്യമാണ്. ഇന്നീ ദിവസത്തിൻ്റെ പുലരിയും പുതുമയും ആസ്വദിക്കുവാൻ നമ്മെ അനുവദിച്ച നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തിരുഹൃദയ ധ്യാനം നമുക്ക് ആരംഭിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ ഇനിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ തൻ്റെ ഹൃദയവും മനസ്സും ശരീരവും ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ടപ്പോഴാണ് ആ മഹാ അത്ഭുതം സംഭവിച്ചത്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലെ യേശുവിൻ്റെ തിരുഹൃദയം ആദ്യമായിട്ട് തുടിച്ചത്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തുടിപ്പ് അവളുടെ ഹൃദയതാളമായിട്ട് മാറി. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് അറിയുവാനായിട്ട്, തിരുഹൃദയവുമായി താതാത്മ്യം പ്രാപിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സഹായവും സാന്നിധ്യവും നമുക്ക് അത്യാവശ്യമാണ്. എന്താണ് പരിശുദ്ധ അമ്മയിലൂടെ ഈ ഭൂമിയിലേക്ക് നൽകപ്പെട്ട തിരുഹൃദയത്തിൻ്റെ സവിശേഷത? അതിൻ്റെ സവിശേഷതയെക്കുറിച്ച് ഈശോ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ: ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകിയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിനെന്നാണ് ഈശോ പറയുക. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാണ്. എന്താണ് ഈശോയിൽ നിന്ന്, ഈ വിനീത ഹൃദയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതെന്ന് വിശുദ്ധ പത്രോസ് ലിഖിതത്തിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ അനുകരിക്കുന്നതിനു വേണ്ടി ഒരു മാതൃക നമുക്ക് നൽകിയിരിക്കുന്നു. എന്താണ് ആ മാതൃകയെന്ന് അവിടുന്ന് 22-ാം വചനത്തിൽ പറയുന്നുണ്ട്: അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല,
പീഡനമേറ്റപ്പോൾ അവൻ ഭീഷണിപ്പെടുത്തിയില്ല. പ്രിയമുള്ളവരെ, ഇതാണ് ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത. അവൻ്റെ ജീവിതത്തിലെ പാപമുണ്ടായിരുന്നില്ല, അവൻ്റെ അധരത്തിലെ വഞ്ചനയുണ്ടായിരുന്നില്ല. അവനെ നിന്ദിച്ചപ്പോൾ അവൻ തിരിച്ചു നിന്ദിച്ചില്ല, അവനെ പീഡിപ്പിച്ചപ്പോൾ അവൻ തിരിച്ച് ഭീഷണിപ്പെടുത്തിയില്ല. അതുകൊണ്ടാണ് മലയിലെ പ്രസംഗത്തിലെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണുന്നുണ്ട്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ അനുഗ്രഹിക്കുവിനെന്ന്. പ്രിയമുള്ളവരെ, ഈശോ ഒരു മലയിൽ പഠിപ്പിച്ചത് മറ്റൊരു മലയിലെ പ്രാവർത്തികമാക്കി കാണിക്കുകയാണ്, നമുക്കൊരു മാതൃക നൽകുകയാണ്. ഈശോയുടെ ഈ വിനീത ഹൃദയത്തെ പരീക്ഷിച്ചറിഞ്ഞ ഒരു മനുഷ്യനെ നമുക്ക് സുവിശേഷത്തിൽ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം തിരുവചനത്തിലാണ്. ഒരു ക്രൂരനായ സൈനികൻ ഈശോയുടെ തിരുഹൃദയത്തെ ഒരു കുന്തം കൊണ്ട് കുത്തി പിളർക്കുന്നുണ്ട്. തിരുഹൃദയത്തിൽ നിന്ന് അവസാന തുള്ളി രക്തവും വെള്ളവും അവൻ്റെ കണ്ണുകളിലേക്ക് ഒഴുക്കിക്കൊണ്ട് അവനെ സൗഖ്യപ്പെടുത്തി സ്നേഹിക്കുന്ന ഒരു തിരുഹൃദയത്തെയാണ് നാം കുരിശിലെ കണ്ടുമുട്ടുക. നീ എന്നെ കുത്തിമുറിവേൽപ്പിച്ചാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണെന്ന് അവിടുന്ന് ഉദ്ഘോഷിക്കുകയാണ്, അവിടുന്ന് പ്രഘോഷിക്കുകയാണ് കുരിശിൻ്റെ വിരിമാറിൽ. പ്രിയമുള്ളവരെ, ഇതാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സവിശേഷത. തന്നെ കുത്തിമുറിവേൽപ്പിച്ചവനെ പോലും സ്നേഹിച്ചുകൊണ്ട് സൗഖ്യപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മൾ യേശുവിൻ്റെ തിരുഹൃദയത്തുമായി താദാത്മ്യം പ്രാപിക്കുമ്പോൾ അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരു മാതൃക. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ നമ്മളെയൊക്കെ ഇതുപോലെ കുത്തിമുറിവേൽപ്പിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ടാകാം. പല കാരണങ്ങളാൽ നമ്മൾ കുറവുകളുള്ളവരാണ്, പോരായ്മകളുള്ളവരാണ്, ബലഹീനരാണ്. അതിൻ്റെയൊക്കെ പേരിൽ നമ്മളെ മാറ്റി നിർത്തുന്നവർ, നമ്മളെ ഒറ്റപ്പെടുത്തുന്നവർ, നമ്മളെ കളിയാക്കുന്നവർ, നമ്മളറിയാത്ത കാര്യങ്ങൾക്ക് നമ്മളുടെ മേൽ പഴിചാരുന്നവർ, അങ്ങനെ ഒരുപാട് പേര് നമ്മളെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മെ കുത്തിമുറിവേൽപ്പിക്കുന്നവരാണ്. അപ്പോൾ അവരെയെല്ലാം സ്നേഹിക്കുവാനായിട്ട്, സൗഖ്യപ്പെടുത്തുവാനായിട്ടുള്ള ഒരു ഹൃദയം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഈശോയെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട്, മറ്റുള്ളവരെ പരിഗണിക്കുവാനായിട്ട്, അവരെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയവുമായിട്ട് താദാത്മ്യം പ്രാപിക്കുക. രണ്ടാമതായിട്ട് നാം കാണുക, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ആരെയും അകറ്റി നിർത്തുന്നവനല്ല, എല്ലാവരെയും ചേർത്ത് നിർത്തുന്നവനാണ്. പാപിയെന്നോ പരിശുദ്ധനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ പക്ഷപാതമില്ലാതെ എല്ലാവരെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു ഈശോയെയാണ് സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുക. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരു കുഷ്ഠരോഗി സമൂഹത്തിന്റെ എല്ലാ വിലക്കുകളെയും മറികടന്നുകൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന്. സമൂഹത്തിലെ ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഈശോയുടെ പക്കലേക്ക് ധൈര്യപൂർവ്വം കടന്നു വരുവാനായിട്ടുള്ള കാരണം അവൻ്റെ തിരുഹൃദയമാണ്. അവൻ തന്നെ കൈവിടുകയില്ല എന്നുള്ള ഒരു ഉറച്ച ബോധ്യം ആ മനുഷ്യനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, 12 വർഷക്കാലം രക്തസ്രാവത്താൽ അശുദ്ധയെന്ന് സമൂഹം ഭ്രഷ്ടി കൽപ്പിച്ചിരുന്ന സ്ത്രീ ജനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ കടന്നു വന്നുകൊണ്ട് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചത്, അതിനുള്ള ധൈര്യം അവൾക്ക് കിട്ടിയത് ഈശോയുടെ തിരുഹൃദയം തന്നെ ഒരിക്കലും അകറ്റപ്പെടുത്തുകയില്ല, തന്നെ ഒരിക്കലും തഴയപ്പെടുത്തുകയില്ല, അവനെ അവളെയും ചേർത്ത് നിർത്തുമെന്നുള്ള ഒരു ഉറച്ച ബോധ്യം അവൾക്കുണ്ടായിരുന്നു. ഈശോ ജെറുക്കയിലൂടെ കടന്നു പോകുമ്പോൾ ബർത്തിമ്യൂസ് ജന്മന അന്ധനായ ആ മനുഷ്യൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന്. ജനക്കൂട്ടം അവനോട് നിശബ്ദനായിരിക്കാനായിട്ട് പറയുന്നുണ്ട്, പക്ഷേ ജനക്കൂട്ടത്തെ അതിലംഘിച്ചുകൊണ്ട് അവൻ ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണ്, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന്. ഈശോ അവൻ്റെ അടുത്ത് വന്ന് അവനെ സൗഖ്യപ്പെടുത്തുന്ന ഈശോയാണ് നമ്മൾ തിരുവചനത്തിൽ കാണുക. അതുപോലെ തന്നെ ധനികരുടെ വിരുന്നു മേശയിൽ ഇരിക്കുമ്പോൾ ഈശോയുടെ പാദത്തിങ്കൽ ചുംബിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാപിനിയായ സ്ത്രീയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവൾക്കും ഉറപ്പുണ്ടായിരുന്നു ഈശോ പാപികളെ തേടി വന്ന നല്ല ഇടയനാണെന്ന്.
അതുകൊണ്ടാണ് യെശയ്യാവുടെ പ്രവചനം 1:18 നാം വായിക്കുന്നുണ്ട്. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും, അവ രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെ കൈകൾ രക്തപങ്കിലമാകാം. നാം ഒരു കൊലപാതകിയോ ഒരു അബോഷൻ നടത്തിയ ഒരു വ്യക്തിയോ മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിലെ കുത്തിമുറിവേൽപ്പിച്ചവനോ ഒക്കെ ആയിരിക്കാം, നമ്മളും പാപികളാണ്. ഈശോ പറയുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാമെന്ന്. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, എല്ലാവരെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു തിരുഹൃദയനാഥനെയാണ് തിരുവചനത്തിലെ നാം കണ്ടുമുട്ടുക. പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയവുമായി താതാത്മ്യപ്പെടുവാനായിട്ട് നമ്മൾ രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എല്ലാവരെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുക എന്നാണ്. അവരുടെ കുറവുകളോ ബലഹീനതകളോ പോരായ്മകളോ നിറമോ വർണ്ണമോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട്, എല്ലാവരെയും സഹോദരങ്ങളായി കണ്ട്, എല്ലാ സഹജീവികളെയും ഒരുപോലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളായി കണ്ട് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയവുമായിട്ട് താധ്യാത്മ്യം പ്രാപിക്കുക. തീർച്ചയായും നമുക്കറിയാം, ഈശോയുടെ തിരുഹൃദയം മുറിയപ്പെട്ട തിരുഹൃദയമാണ്. അതുമായി താധാത്മ്യം പ്രാപിക്കുന്ന ഹൃദയവും മുറിയപ്പെടുക തന്നെ ചെയ്യും. ഞാൻ ഓർക്കുകയാണ് മുളകളുടെ ഒരു കഥ. പലതരം വൃക്ഷലതാദികളാലെ സമ്പുഷ്ടമായ അതിമനോഹരമായിട്ടുള്ള ഒരു തോട്ടം. അവിടെ ഏറ്റവും ആകർഷകമായിട്ടുള്ളത് മുളകളാണ്. അവ കാറ്റത്ത് ആടിയുലയുകയും ചൂളം വിളിച്ച് പാട്ടുപാടുകയും ചെയ്യുന്നത് അവിടെ കടന്നു വരുന്ന എല്ലാവരെയും തന്നെ ആകർഷിക്കുമായിരുന്നു. ഒരു ദിവസം ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ആ തോട്ടത്തിലേക്ക് കടന്നു വരികയും നേരെ ആ മുളകളുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം ആ മുളകളോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ എന്നെ സഹായിക്കണം, എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരം ആവശ്യമുണ്ട്, എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ഉപയോഗമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. വളരെ ഭവ്യതയോടെ വളരെ സ്നേഹത്തോടെ വളരെ വാത്സല്യത്തോടെ മുളകൾ തൻ്റെ യജമാനനോട് പറയുന്നുണ്ട്, ഞങ്ങൾ വളരെ സന്തോഷവാനാണ്, ഞങ്ങൾ വളരെ അങ്ങയെ സഹായിക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണെന്ന്. അപ്പോൾ അദ്ദേഹം അവയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് നിങ്ങളെ മുറിച്ച് മാറ്റേണ്ടതായിട്ടുണ്ടെന്ന്. ഇത് കേട്ടതും ആ തോട്ടം മുഴുവൻ നിശബ്ദമായിരിക്കുകയാണ്. എന്താണ് മുളകൾ പറയാൻ പോവുക? മുളകളുടെ ഉത്തരം എന്തായിരിക്കുമെന്ന്? തീർച്ചയായിട്ടും മുളകൾ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തോട് പറയുകയാണ്, ഞങ്ങളെ ഇവിടെ നിന്ന് മുറിച്ചു മാറ്റാതെ താങ്കൾക്ക് താങ്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഇവിടെ നിന്ന് മുറിച്ചു മാറ്റിക്കൊള്ളുക. വീണ്ടും ആ യജമാനൻ ആ മുളകളോട് ചോദിക്കുകയാണ്, അതുമാത്രം പോരാ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് നിങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ ചില്ലകളും ഇലകളും എല്ലാം എനിക്ക് ചെത്തിക്കളയേണ്ടതായിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ മുളകൾ പറയുന്നുണ്ട്, ഓ അത് കൂടുതൽ വേദനാജനകമാണല്ലോ, ഞങ്ങളുടെ ചില്ലകളും ഇലകളും എല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് ഞങ്ങളെ വിരൂപമാക്കിക്കൊണ്ട് അങ്ങനെയെങ്കിൽ മാത്രമേ അങ്ങേക്ക് ഞങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ അങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ വിരൂപമാക്കിക്കൊള്ളുക. വീണ്ടും ഈ യജമാനൻ അവയോട് ചോദിക്കുകയാണ്, അതുമാത്രം പോരാ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളെ രണ്ടായി പിളർക്കുകയും ചെയ്യണം. ഓ, അത് കേട്ടപ്പോൾ വളരെ സങ്കടത്തോടെ വളരെ വിഷമത്തോടെ മുളകൾ പറഞ്ഞു, ഓ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വേദനാജനകമാണ്, ഞങ്ങളെ മുറിച്ചു മാറ്റിയാലും ഞങ്ങളെ വിരൂപമാക്കിയാലും പോരാ, അങ്ങക്ക് ഞങ്ങളെ രണ്ടായി പിളർക്കണമെങ്കിൽ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളെ ഉപയോഗിച്ചു കൊള്ളുക, ഞങ്ങളതിന് തയ്യാറാണെന്ന്. പ്രിയമുള്ളവരെ, ആ യജമാനൻ ആ മുളകളെ അറുത്തുമാറ്റുകയും അവയുടെ ചില്ലകളും ഇലകളെല്ലാം ചെത്തിക്കളഞ്ഞുകൊണ്ട് അവയെ രണ്ടായി പിളർക്കുകയും ചെയ്തു. അവയെ അവിടെ നിന്നെല്ലാം എടുത്തുകൊണ്ടുപോയി രാജാവിൻ്റെ കൊട്ടാരത്തിന് അരികെയുള്ള ഒരു അരുവിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ അരുവിയിൽ നിന്ന് ഒരു പൈപ്പ് പോലെ വെച്ചുകൊണ്ട് ആ ജലം രാജകൊട്ടാരത്തിലേക്ക് പമ്പ് ചെയ്യുകയാണ്.
രാജാവും റാണിയും പരിവാരങ്ങളും രാജ്യത്തിലെ പൂന്തോട്ടവും എല്ലാം ഈ ജലത്താലെ ജലസേചനം നടത്തുകയാണ്. അവയെല്ലാം അതിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നു, സന്തോഷത്തോടെ ആയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ മുളകൾ തോട്ടത്തിലായിരുന്നപ്പോൾ ഒത്തിരി മഹത്വമുള്ളതായിരുന്നു. എന്നാൽ അവയെ മുറിച്ചു മാറ്റപ്പെട്ടപ്പോൾ, വിരൂപമാറ്റപ്പെട്ടപ്പോൾ, പിളർക്കപ്പെട്ടപ്പോൾ അവ രാജകൊട്ടാരത്തിലെ ഏറ്റവും മഹത്വമുള്ളതായി ഉപയോഗമുള്ളതായി തീരുകയാണ്. പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും മുറിയപ്പെടേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ മദർ തെരേസ കൽക്കട്ടയിലെ ലൊറേറ്റോ സ്കൂളിലെ അധ്യാപികയായിരുന്നപ്പോൾ അവൾ മഹത്വമുള്ളവളായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ തിരുഹൃദയവുമായി താതാത്മ്യം പ്രാപിക്കുവാനായിട്ട് അവൾ ചേരിയിലേക്ക് ഇറങ്ങി തിരിക്കുകയും അനാഥരുടെയും മറ്റുള്ളവരുടെയും ഉപേക്ഷിക്കപ്പെട്ടവരുടെയും കൂടെ നിൽക്കുന്ന ആ സാരിയുടുത്ത് നിൽക്കുന്ന മദർ തെരേസ കൂടുതൽ മഹത്വമുള്ളവളായി കാണപ്പെട്ടു. അതിപ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട സാൻഡാമിയാൻ, അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നപ്പോൾ മഹത്വമുള്ളവനായിരുന്നു. എന്നാൽ ആ പുരോഹിത ദൗത്യത്തിന് വേണ്ടി മൊളോക്കോയിലേക്ക് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാനായിട്ട്, ആ കുഷ്ഠരോഗികളിൽ ശുശ്രൂഷിച്ചുകൊണ്ട് അവരിൽ ഒരുവനായിത്തീർന്നപ്പോൾ അദ്ദേഹം കൂടുതൽ മഹത്വമുള്ളവനായിരുന്നു. താബോർ മലയിലെ ഈശോ രൂപാന്തരീകരണപ്പെടുന്ന സമയത്ത് ഈശോ മഹത്വമുള്ളവനായിരുന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതൽ മഹത്വം കാൽവരി മലയിലെ കുരിശിൽ പിളർക്കപ്പെട്ട തിരുഹൃദയവുമായി കിടക്കുന്ന ഈശോയ്ക്ക് അതിനേക്കാൾ കൂടുതൽ മഹത്വമുണ്ട്. തന്നെ നോക്കിയവർ പ്രകാശിതരായെന്ന് ഈശോ പറയുന്നു. പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ആ തിരുഹൃദയവുമായി താതാത്മ്യം പ്രാപിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും മുറിയപ്പെടേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെപ്പോലെ പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും പൂർണ്ണമായി ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തുടിപ്പ് നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുമായി താതാത്മ്യം പ്രാപിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ ഞങ്ങളും ഈശോയെ സ്നേഹിക്കുവാനായിട്ട്, അവിടുത്തെ തിരുഹൃദയ ഭക്തിയിൽ വളരുവാനായിട്ട്, അവിടുത്തെ തിരുഹൃദയവുമായി താതാത്മ്യം പ്രാപിക്കുവാനായിട്ട് ഞങ്ങളെയും പഠിപ്പിക്കണമേ, പരിശീലിപ്പിക്കണമേ. ആമേൻ. നാവിൽ എന്നീശോത്തൻ നാമം, കാതിൽ എന്നീശോത്തൻ നാദം, കണ്ണിൽ ഈശോത്തൻ രൂപം, നെഞ്ചിൽ ഈശോത്തൻ സ്നേഹം, മനസ്സു നീറായി നന്ദി മാത്രം. നാവിൽ എന്നീശോത്തൻ നാമം, കാതിൽ എന്നീശോത്തൻ നാദം, നീ എൻ അരികിൽ വന്നു ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു, നീ എൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോത്തൻ നാമം, കാതിൽ എന്നീശോത്തൻ നാദം, കണ്ണിൽ ഈശോത്തൻ രൂപം, നെഞ്ചിൽ ഈശോത്തൻ സ്നേഹം, മനസ്സു നീറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോത്തൻ നാമം, കാതിൽ
ഇന്നീശോത്തനാഥം മഹിയും മഹിദാശകളും ഇന്നെ പുൽകിടുമ്പോളെന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ. ഇൻഹിതമല്ലാത്തിരുഹിതമിന്നിൽ എന്നിന്നും നിറവേറണം. നാവിൽ ഇന്നീശോത്തൻ നാമം, കാതിൽ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ദർശന ക്ലബ് എന്ന യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ www.darshanaclub.org എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് കാണാവുന്നതാണ്. അഥവാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.